അസലാമലൈക്കും വറഹമത്തല്ലാ അലഹമുല്ലാഹിറബുൽ ആലമീൻ അള്ളാഹു മലിഅ അല മുഹമ്മദ് അലി മുഹമ്മദ് പ്രിയമുള്ള വിശ്വാസികളെ ശ്രോതാക്കളെ വിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് യാത്രയാകുന്ന ഈ സന്ദർഭത്തിൽ വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും ഈ ഒരു മാസക്കാലം കഴിയുന്നത്ര നന്മകൾ സമ്പാദിക്കാൻ ഒരുങ്ങിയവരും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവരുമായിരുന്നു അള്ളാഹു സുബാനുബദ്ധ ആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഈ ഉണർവും ഉന്മേഷവും ഇൻഷാ അല്ലാ ഇനി അങ്ങോട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് നാളെ അള്ളാഹു ഒരുക്കിയിട്ടുള്ള പരലോക ജീവിതത്തിലെ വിജയമാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് വളരെ പ്രാധാന്യത്തോടെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനുബദ് ആല നമുക്ക് നൽകിയതായ കാര്യങ്ങളെ സത്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ സൂക്ഷ്മത പാലിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ വല്ലതി ജാസ്ത കബിഹി ഉലാ ഇക്കഹു മുൽ മുത്തഖുൻ അള്ളാഹു സുബാനു താല ഖുറാനിലൂടെ പഠിപ്പിച്ചതാണ് ഇബിൻ കയ്യും റഹിമഉല്ല പ്രത്യേകം പറഞ്ഞു സത്യസന്ധത എന്നത് ഈമാനിൻ്റെ അടിസ്ഥാനമാണ് കളവ് എന്നത് കപടതയുടെ അടിസ്ഥാനമാണ് കളവും സത്യവും ഒന്ന് മറ്റൊന്നിനോട് യുദ്ധം ചെയ്തു കൊണ്ടല്ലാതെ ഒന്നിക്കുകയില്ല എന്ന് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് നാം ഓരോരുത്തരും നന്മകളിൽ താല്പര്യത്തോടെ മുന്നേറിയത് സത്യസന്ധതയുടെ വിശ്വാസത്തിന്റെ പ്രേരണ കൊണ്ടായിരുന്നു അതുപോലെ തന്നെ യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അംഫുസക്കും വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം ലാ എതിർക്കും എന്നല്ല ഇതഹ്തും നേർമാർഗത്തിലെത്തിയതിനു ശേഷം പിഴച്ചവർ നിങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ എന്ന് കുറാൻ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിനെ അനുസരിക്കുന്നതിനു വേണ്ടി നന്നായി ഒരുങ്ങുക എന്ന സന്ദേശമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത് ഈ ഒരു മാസക്കാലം അള്ളാഹുവിനെ അനുസരിക്കാനും അവന്റെ ഇഷ്ടം നേടാനും ഒരുങ്ങിയതുപോലെ ഇൻഷാ അള്ളാ ഇനി അങ്ങോട്ടും ഒരുങ്ങാൻ നമുക്ക് സാധിക്കണം മറ്റൊന്ന് നമ്മുടെ കുടുംബവും സമ്പാദ്യവും അള്ളാഹുവിനെ ഓർക്കുന്ന വിഷയത്തിൽ നമ്മെ നമ്മെ തടയുന്ന നമുക്ക് തിരക്കുണ്ടാക്കുന്നതായി മാറാൻ പാടില്ല ഈ ഒരു മാസക്കാലം ജോലിയുടെ കാര്യത്തിലും കുടുംബത്തിന്റെ കാര്യത്തിലുമൊക്കെ നാം നടത്തിയ ഒരു ക്രമീകരണം ഇനി അങ്ങോട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം വിശുദ്ധ ഊർഹാൻ അതിനെ സംബന്ധിച്ചുള്ള ഉണർത്തലുകൾ നൽകിയിട്ടുണ്ട് മഹാനായ ഇബിൻ ഹജ് പറഞ്ഞു അല്ലാഹുവിൻ്റെ വിഷയത്തിൽ ഒരാളെ തിരക്കിലാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതവനുള്ള പരീക്ഷണമാണ് എന്ന് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് ഈ പേടി നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം അതുപോലെ തന്നെ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അർഹമായ പ്രതിഫലമാണ് അള്ളാഹു പരലോകത്ത് കണക്കാക്കിയിട്ടുള്ളത് അഥവാ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള പദവികൾ നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധം വലുതാണ് അതിന്റെ എണ്ണം നമുക്കറിയില്ല അതിന്റെ വലുപ്പം നമുക്കറിയില്ല അല്ലാഹു അതിനെ സംബന്ധിച്ച് പറഞ്ഞത് അവർ ചെയ്ത കാര്യങ്ങൾക്കുള്ള പദവികൾ എല്ലാവർക്കും ഉണ്ട് എന്നാണ് നമ്മുടെ കർമ്മങ്ങളെ പറ്റി അള്ളാഹു ഒരിക്കലും അശ്രദ്ധനല്ല മറ്റൊരായത്തിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പദവികളുണ്ട് പരിപൂർണമായ പ്രതിഫലം അവർക്ക് നൽകപ്പെടും അനീതി കാണിക്കുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് നാം ഓതിയതും നിസ്കരിച്ചതും ധർമ്മം ചെയ്തതും പഠന ക്ലാസ്സുകളിൽ പങ്കെടുത്തതും ഹദീസുകൾ കേട്ടതും ഒരുപാട് കാര്യങ്ങൾ ദീനീ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടത് ഇതൊക്കെ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ പദവികൾ കിട്ടാനുള്ളതാണ് അതുപോലെ അള്ളാഹുവിൻ്റെ കലാമിനോട് വിശുദ്ധ ഖുർആാനോട് നാം കാണിച്ച ഒരു അടുപ്പമുണ്ട് ആ ഖുർആൻ ഷിഫാ ഉല്ലിൽ മുനീൻ ഈമാൻ ഉള്ളവർക്ക് കാരുണ്യമാണ് ശമനമാണ് എന്ന് പ്രത്യേകം ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇബിൻ ഖസീർ റഹിമുള്ള അതിനെ സംബന്ധിച്ച് പറഞ്ഞു മനുഷ്യന്റെ മനസ്സുകളിലുള്ള സംശയ രോഗം കപടരോഗം ഷിർക്ക് വ്യതിയാനങ്ങൾ ഇതെല്ലാം മാറ്റിത്തരുന്ന നല്ല ഒരു ശമനമാണ് ഖുർആൻ എന്നുള്ളത് അതുപോലെ തന്നെ വിശ്വാസവും അറിവും നന്മയും നമുക്ക് നൽകുന്ന കാരുണ്യമാണ് ഖുർആൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പകയും വിദ്വേഷവും വെറുപ്പും ഒന്നുമില്ലാത്ത മനസ്സോടെ അടുക്കുന്നവരായി ഇനിയും നമുക്ക് സാധിക്കണം അതിനുള്ള സൗഭാഗ്യം ചെയ്യുമാറാകട്ടെ മുഹമ്മദ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തികുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു Tune to reality.